മകന്റെ സൈക്കിൾ മോഷ്ടിച്ചയാളുടെ ദയ പ്രതീക്ഷിച്ച് ഒരു പിതാവിൻ്റെ അറിയിപ്പ് പോസ്റ്റർ കള്ളൻ കാണാനായി എഴുതി ചുമരിൽ പതിച്ച അറിയിപ്പ് ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ പറക്കുകയാണ് എന്റെ മകൻ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന സൈക്കിൾ ഇവിടെ നിന്നും ആരോ മനപൂർവ്വമോ അല്ലാതെയോ എടുത്തുകൊണ്ട് പോയ വിവരം ഖേദപൂർവ്വം അറിയിക്കുന്നു മകൻ പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അവനെ എൻ്റെ പുതിയൊരു സൈക്കിളോ പഴയതോർണമോ വാങ്ങി നൽകാൻ ഒരു പിതാവെന്ന നിലയിൽ എനിക്ക് നിർവാഹമില്ല തൃശൂർ ജില്ലയിലെ കരിപന്നൂർ രാജ കമ്പനിക്ക് സമീപത്തെ ചുമറിൽ പതിച്ച അറിയിപ്പ് പോസ്റ്റർ തുടങ്ങുന്നത് ഇങ്ങനെയാണ് മകന്റെ ആ സൈക്കിൾ എടുത്തയാൾ ഇത് വായിക്കാനിടയായാൽ ഞങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കി ആ സൈക്കിൾ ഞങ്ങൾക്ക് തന്നെ തിരിച്ചു തരണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു സൈക്കിൾ തിരിച്ചു തരാൻ ദയാ അല്പമെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക നമുക്ക് എല്ലാവർക്കും നന്ന വരട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ സൈഫുദ്ദീൻ പതിച്ച പോസ്റ്ററിലെ അറിയിപ്പ് ഇങ്ങനെയാണ് സൈക്കിൾ രാജാക്കമ്പനിക്ക് സമീപം വെച്ചാണ് മകൻ ചേർപ്പിലെ സ്കൂളിലേക്ക് സ്ഥിരമായി പോയിരുന്നതെന്ന് സൈഫുദ്ദീൻ പറയുന്നു ശനിയാഴ്ച സ്കൂളിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ സൈക്കിൾ കണ്ടില്ല മകനും സൈഫുദ്ദീനും അവിടെ അന്വേഷിച്ചെങ്കിലും സൈക്കിൾ കണ്ടെത്താനായില്ല എടുത്തുകൊണ്ടുപോയ ആൾക്ക് മനസ്സലവ് വന്നെങ്കിലോ എന്ന് കരുതിയാണ് പോസ്റ്റർ പതിച്ചതെന്നും സൈഫുദ്ദീൻ പറയുന്നു പോസ്റ്റർ കണ്ട് കള്ളൻ വിളിച്ചില്ലെങ്കിലും ഒമാനിൽ നിന്നൊരു പ്രവാസി വിളിച്ചിരുന്നെന്ന് സൈഫുദ്ദീൻ പറയുന്നു പാലക്കാട് സ്വദേശിയായ ഈ പ്രവാസി പുതിയ സൈക്കിൾ വാങ്ങാനുള്ള പണം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഗൂഗിൾ പേ നമ്പർ ചോദിച്ചെങ്കിലും അതില്ലാത്തത് കൊണ്ട് കൊടുക്കാനായിട്ടില്ല തന്റെ പേര് ആരോടും പറയേണ്ടെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെന്ന് സൈഫുദ്ദീൻ പറയുന്നു പുതിയ സൈക്കിൾ ആരെങ്കിലും വാങ്ങി തരണമെന്ന് ആഗ്രഹിച്ചല്ല പോസ്റ്റർ പതിച്ചതെന്ന് സൈഫുദ്ദീൻ പറയുന്നു മറ്റു നിർവാഹം ഇല്ലാത്തപ്പോൾ ഒരു വസ്തു നഷ്ടപ്പെടുന്നത് വലിയ സങ്കടമുള്ള കാര്യമാണ് മറ്റുള്ളവരുടെ വസ്തുക്കൾ കവർന്നെടുക്കുന്നവർ ഇത് ഓർക്കണമെന്നും സൈഫുദ്ദീൻ കൂട്ടിച്ചേർക്കുന്നു കരുവന്നൂർ സ്വദേശിയായ സൈഫുദ്ദീൻ എന്നയാളുടെ മകന്റെ സൈക്കിളാണ് നഷ്ടപ്പെട്ടത് മറ്റൊരു അങ്ങനെ ഒരു പോസ്റ്റർ എഴുതി ഒട്ടിച്ചതെന്ന് പെയിന്റിംഗ് തൊഴിലാളിയായ സൈഫുദ്ദീൻ പറയുന്നു മറ്റൊന്നും വാങ്ങാൻ കഴിയാത്തവർക്ക് ഒരു വസ്തു നഷ്ടപ്പെടുമ്പോഴുള്ള വേദന വളരെ വലുതാണെന്നും സൈഫുദ്ദീൻ കൂട്ടിച്ചേർക്കുന്നു